ഇവിടുന്ന് ഒരു കപ്പയും കൊണ്ട് വട ഉണ്ടാക്കണം എന്നാണ്. വട ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ പുഴുങ്ങിയിട്ട് എടുത്തതാണ്, ഉടച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഒരല്ലി ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളകുമാണ് നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടില്ലെങ്കിലും നമുക്ക് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി കഴിക്കുമ്പോൾ കടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഈ കപ്പ നന്നായിട്ടൊന്ന് ഉടഞ്ഞു എടുക്കണം, കട്ടയൊന്നും ഉണ്ടാവാതെ നമ്മൾ ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കപ്പ, നല്ല ഉടഞ്ഞ് നല്ലൊരു ഇതായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്നും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് യോജിപ്പിക്കും. ഇതിൽ നമ്മൾ റൈസ് പൊടിയാണ് ഇട്ടുള്ള, അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് രണ്ട് സ്പൂണ് കടലമാവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നല്ലോണം ഇത് കുറച്ച് യോജിപ്പിച്ചെടുക്കണം. കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കയ്യിൽ ഇങ്ങനെ വെള്ളം നനച്ചെടുത്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കയ്യിൽ ഇങ്ങനെ വെള്ളം നനച്ചെടുത്തിട്ട് ഇതുപോലെ നനച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ അവിടെ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കാം. എത്ര പോകുന്നൊരു ഉരുള ഞാനിവിടെ എടുക്കണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ പരിപ്പ് വടര ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്, ഉഴുന്ന് വടര ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഇതാ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ പരിപ്പ് വടര ഷേപ്പിൽ ഇങ്ങനെ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒറ്റന്ന് മാത്രം ഒരു ഉഴുന്ന് വടര ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരിപ്പം ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ, എന്നാലേ എണ്ണ ഇത് മൂക്കുള്ളൂ. അല്ലാണ്ട് തീ കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, ചെറുതാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ വട അവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് നോക്കും കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ വട അവിടെ റെഡി ആയിട്ടുണ്ട്, ബാക്കിയുള്ള വടയും കൂടി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവരും ഈ വടയൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്.